ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർ ഫോറസ്റ്റ് കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയും അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞായിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നത് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ നമുക്കിനി ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. എല്ലാവരും റെഡിയല്ലേ? പോകുന്നുള്ളൂ കേട്ടോ. കേക്ക് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 10 ഗ്രാം കേക്ക് ജെല്ല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്കൊരു 40 ml വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ക്രസ്ക്രമ്പിൻ്റെ റെഡിമെയ്ഡ് കേക്ക് മിക്സാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറേശ്ശെ കുറേശ്ശെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ ഇനി ഒരു ലോ സ്പീഡ് ഇട്ട് വേണം നമ്മളിത് ബീറ്റ് ചെയ്യാനായിട്ട്. ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് തണുത്ത് റെഡിയായി വരണം. തണുത്ത് റെഡിയായി വന്നതിന് ശേഷം നമുക്കിത് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കേക്കൊക്കെ ഒന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ക്രീം സെറ്റിങ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ക്രീം സെറ്റിങ്സ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ഫിയോണയുടെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫിയോണയുടെ ക്രീം എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബീറ്റിയായിട്ട് ഉപയോഗിക്കുന്ന പാത്രമൊക്കെ ഒന്ന് നല്ല ചില്ലി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നല്ല തണുപ്പിച്ചെടുത്താണ്. അപ്പം നമുക്ക് ക്രീം ഇതിലേക്ക് ഒഴിച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ നമ്മുടെ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് കണ്ടില്ല, ഈ പാത്രത്തിൽ നിന്നൊരു പോവ് അല്ലാത്ത പരുവ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം സെറ്റിങ്സ് കാണാം. Thank you.
Kunjai'S.